യേശു അത്ഭുതം ചെയ്യുന്നു കോട്ടയത്ത്. സ്ഥലം KPS മേനോൻ ഹാൾ. ഒക്ടോബർ 23, 24, 25 തീയതികൾ രാവിലെ 10 മുതലും വൈകിട്ട് 6 മുതലും. ബ്രദർ അനി ജോർജ്, ബ്രദർ ദിലീപ് ത്യാഗരാജ് തുടങ്ങിയവർ ശുശ്രൂഷിക്കുന്നു. ഏവർക്കും സ്വാഗതം. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവ് ഒരുക്കിയ അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതൊരത്ഭുതത്തിൻ്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠ ഏറിയ വചനമാണ്. ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കും. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ്. നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കലേക്ക് വചനം എത്തിച്ചത്. ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് കടക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1:2:10 First Corinthians 2:10 നമുക്ക് വായിച്ചു കേൾക്കാം. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ഒരിക്കൽ കൂടെ വായിക്കാം. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ഇവിടെ വളരെ ഗൗരവമുള്ളൊരു വിഷയം പൗലൂസ് കൈമാറുക. പ്രൈസ് ഗോഡ്. പൗലൂസിൻ്റെ ലേഖനങ്ങളുടെ പ്രത്യേകത, പൗലൂസ് ആത്മനിയോഗത്തിന് ചലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തനിക്ക് പ്രതിസന്ധികളില്ല. അപ്പം നിയോഗത്തിന് ചലിച്ചെന്ന് കരുതി തനിക്ക് പ്രശ്നമില്ലെന്നല്ല. പൗലൂസ് പറയുന്നൊരു ഭാഗമുണ്ട്, ആമേ വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നു. പല വട്ടം അത് മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പൗലോസിനോട് ദൈവം വെളിപ്പാടി പറഞ്ഞു, പൗലോസേ മാറാൻ പ്രാർത്ഥിക്കേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി. ഒരാമീൻ പറയണം. പൗലൂസിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അറിയാതെ നമുക്കും ദൈവിക വെളിപ്പാടുകൾ കർത്താവ് തരും. ഒരാമയും പറഞ്ഞാട്ട്. ഇതിനകത്ത് ഒരു പദമാണ് ഞാൻ നിങ്ങളുടെ മനസ്സ് കൊണ്ടിരുന്നത്. വാക്യം 1 Corinthians 2:10 ഇങ്ങനെയാണ്, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ച് പറ, ദൈവം ചിലതൊക്കെ ഇന്ന് വെളിപ്പെടുത്തി തരും. ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ കുറിച്ചും എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നെക്കുറിച്ചുണ്ട്, നിങ്ങളെക്കുറിച്ചുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കടം കയറിയത് കൊണ്ടോ നിങ്ങളുടെ ബിസിനസ് ബ്ലോക്കായത് കൊണ്ടോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒഴിയാത്ത രോഗം വന്നത് കൊണ്ടോ നിങ്ങളെ ദൈവം കൈവിട്ടെന്ന് ചിന്തിക്കരുത്. ശ്രദ്ധിക്കണമേ, നിങ്ങളെക്കുറിച്ചെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, നമുക്കല്ല വില, നമ്മുടെ മേൽ കിടക്കുന്ന വാക്തത്വങ്ങൾക്കാ വില. വിശ്വസിക്കണം, നിന്റെ മേൽ ഒരു വാക്തത്വം കിടപ്പുണ്ട്. സാഹചര്യങ്ങളെ തള്ളി മാറ്റിക്കൊണ്ട് വാക്തത്വത്തിനകത്തൊത്ത് നടക്കുവാൻ നിനക്ക് കർത്താവ് കൃപ ചെയ്യാൻ പോകയാ. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മളെ കുറിച്ചൊക്കെ ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്. എന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്, നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. നിങ്ങൾ എന്തിനാണ് സങ്കടത്തോടെ ഇരിക്കുന്നത്? നിങ്ങളെക്കുറിച്ച് കർത്താവിന് ഭയങ്കര പദ്ധതിയുണ്ട്. ആമേൻ. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നതിനോട് ഓർപ്പിക്കാം, നിങ്ങളുടെ ജീവിതം എത്ര തകർന്നെന്ന് ആരൊക്കെ പറഞ്ഞാലും നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. യേശുവിനെ സ്വീകരിച്ചവനെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാവിലെ ധ്യാനിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഇന്ന് ആത്മാവിനാൽ ചിലതൊക്കെ ഞാൻ വെളിപ്പെടുത്തി തരും. നിങ്ങൾ വിശ്വസിക്കണം, നിന്റെ ഭാവി ചലിക്കാതെ കിടക്കുന്നതിൻ്റെ രഹസ്യം ഇന്ന് കർത്താവ് വെളിപ്പെടുത്തി തരും.
നിന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ നിൽക്കുന്നതിന്റെ രഹസ്യം വെളിപ്പെടുത്തി തരും. നിന്റെ നന്മയോട് വാദപ്രതിവാദം നടത്തുന്ന ആ രഹസ്യം വെളിപ്പെടുത്തി തരും. നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ചിലത് വെളിപ്പെടുത്തി തരും ദൈവം. നീ ശ്രദ്ധിക്കണം, ഇതുവരെയും നമ്മൾ പോയിട്ടില്ലാത്ത ചില മേഖലകളിലോട്ട് ഇന്ന് കയറാൻ പോവാം. ഒരു ആമീം പറഞ്ഞാട്ട്. ഞാൻ ദൈവാത്മാവ് വിളിച്ചു പറയാം, നിന്റെ അകത്ത് ദൈവം കൃപ പകർന്നിട്ടുണ്ട്. എത്ര പേർക്ക് അത് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? കുഞ്ഞെ, നീ തന്നെയും പിന്നെയും ബന്ധനങ്ങളെ കുറിച്ച് കേൾക്കാതെ നിന്റെ മേൽ പകർന്ന ദൈവകൃപയെ കുറിച്ച് കേൾക്ക. ഒരാമയും പറഞ്ഞാട്ട്. സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനം അഴിച്ചു കളക, പൊടിക്കുടഞ്ഞു കളക, എഴുന്നേറ്റിരിക്കുക. ആമി പരിശുദ്ധാത്മാമി ഞാൻ വിളിച്ചു പറയാം, നീ ചില കുരുക്കിനകത്തുനിന്ന് കുടഞ്ഞു കളഞ്ഞ് എഴുന്നേക്കണം. ആമേൻ. ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ ദൂതിലേക്ക് വരിക. ഇവിടെ ഒരു വ്യസന പുത്രൻ എബേസ് ആമി തൻ്റെ കുടുംബത്തിൽ തൻ മാന്യനായിരുന്നു. അവിടെ എഴുതിയേക്കുന്ന ഒരു ഭാഗമുണ്ട്, കർത്താവിന് സ്തോത്രം. ഒരു വ്യസനപുത്രനായിട്ട് മരിക്കുന്നിടം വരെ അവന് ജീവിക്കായിരുന്നു. പക്ഷേ അവന് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു, പ്രാർത്ഥിച്ചാൽ നിശ്ചയം അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. ഒരാമയും പറഞ്ഞു തുടങ്ങിയാട്ട്. നിന്റെ ചിന്തകൾ മാറാൻ പോകയാ, നിന്റെ വെളിപ്പാട് മാറാൻ പോകയാ, നിന്റെ പ്രാർത്ഥനാ സ്റ്റൈല് മാറാൻ പോകയാ. എനിക്കറിയത്തില്ല, ദൈവം എനിക്ക് കാണിച്ചു തരുന്നു, ഇവിടെ ഇരിക്കുന്ന നിന്നെക്കുറിച്ച് ദൈവത്തിന് ചിലത് വെളിപ്പെടുത്താനുണ്ട്. പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവാത്മാവ് വിളിച്ചു പറയുക, നിനക്ക് ചില വെളിപ്പാട് ദൈവം തരാൻ പോകയാ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, കർത്താവിന് സ്തോത്രം. ആമി, പല രോഗങ്ങൾ നമുക്ക് വരാറുണ്ട്. മരുന്ന് കഴിച്ചാൽ രോഗം മാറണം, പ്രാർത്ഥിച്ചാൽ രോഗം മാറണം. പ്രാർത്ഥിച്ചിട്ട് രോഗം മാറുന്നില്ലെങ്കിൽ, മരുന്ന് കടിച്ചിട്ട് രോഗം മാറുന്നെങ്കിൽ ഓർത്തോണം, അതിൻ്റെ മുമ്പിൽ വേറെ ഏതോ ഒരു രഹസ്യമുണ്ട്. അത് യോഗത്തിന് പോയി ഇരുന്നാൽ മനസ്സിലാകത്തില്ല. അത് പ്രാർത്ഥിക്കുമ്പം വെളിപ്പെടുത്തി തരും, വചനത്തിൽ കൂടെ വെളിപ്പെടുത്തി തരും. എന്നോട് ദൈവാത്മാവ് പറയുക, ചില കുടുംബങ്ങൾ ഗതി പിടിക്കാത്തതിൻ്റെ രഹസ്യങ്ങൾ ഇന്ന് ആത്മാവിൽ വെളിപ്പെടുത്തി തരും ദൈവം. നീ തൻ്റെ അടുത്തോടെ പറയണം, നിനക്ക് ചിലതിന്ന് വെളിപ്പെടും. നിന്റെ അകത്തിരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിച്ചാൽ, നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകം ജ്വലിച്ചാൽ, നിന്റെ അകത്തിരിക്കുന്ന ദൈവശക്തി വെളിപ്പെട്ടാൽ, ഇന്ന് പകൽ ദൈവം പറയാം, നിനക്ക് ചിലത് വെളിപ്പെടുത്തി തരും. നിന്റെ വീട്ടിൽ 5 വർഷം മുമ്പ് നടക്കേണ്ട വിടുതൽ കഴിഞ്ഞ് 5 വർഷമായി കുഴഞ്ഞു കിടക്കുക. ദൈവം പറയാം, നിനക്കവൻ വെളിപ്പാടുകൾ തരും. ആ തടസ്സത്തെ നിന്നെ കൊണ്ട് തന്നെ വെട്ടി മാറ്റിക്കും ദൈവം. ഇവിടെ ഇരിക്കുന്ന നിനക്ക് ദൈവം ചിലത് വെളിപ്പെടുത്തി തരും. എവിടാ നിനക്ക് കുരുക്ക് കിടക്കുന്ന, അതിനെ ദൈവം വെളിപ്പെടുത്തും. എവിടാ നിന്റെ നന്മ ബന്ധിക്കപ്പെട്ടത്, അത് ദൈവം വെളിപ്പെടുത്തും. ഇന്ന് പകൽ വെളിപ്പെടുത്താൻ പോകയാ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. നിന്റെ ഭാവിയെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത് എന്താ, അത് വെളിപ്പെടുത്തി തരും. നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വെളിപ്പെടുത്തി തരും. രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. നിന്റെ കുഞ്ഞിൻ്റെ ഭാവിയുടെ രഹസ്യം വെളിപ്പെടുത്തി തരും. നിന്റെ ജോലിയുടെ രഹസ്യം വെളിപ്പെടുത്തി തരും. ഞാൻ ഒരിക്കൽ, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരിക്കൽ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ പോയി. പ്രാർത്ഥിക്കാനായിട്ട് ആ വീട്ടിലേക്ക് ചെന്നു. പ്രൈസ് ഗോഡ്. ഞാനുമുണ്ട്, എൻ്റെ കൂടെ 3 ദൈവദാസന്മാരുമുണ്ട്. പ്രാർത്ഥിക്കാനായിട്ട് ആ വീട്ടിലോട്ട് ചെന്നു. ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, BSc നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ച് പെട്ടെന്ന് മെൻ്റൽ ഡിപ്രഷനുണ്ടായി. വസ്ത്രങ്ങൾ പോലും ധരിക്കാതെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവർ പറഞ്ഞു, രോഗമല്ല, നിങ്ങൾ ആരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിയിൽ, ഇതെന്തോ ബാധയാ. ആ പെൺകുട്ടി കടന്ന് അലറുകയാണ്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന് സ്തോത്രം, ഞങ്ങളവിടെ ചെന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ ആ വീട്ടിലോട്ട് സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയപ്പോൾ ജീസസ് എന്തോ പരിശുദ്ധാത്മ പറഞ്ഞ് അവിടെ നിൽക്കാൻ പറഞ്ഞു. എനിക്ക് ചിലത് വെളിപ്പെടുത്താനുണ്ട്. ഞാൻ ഇങ്ങനെ നിൽക്കുക. പ്രൈസ് ഗോഡ്. ആ ഇങ്ങനെ ഒരു കൈവരിയുണ്ട് ആ വീട്ടിലോട്ട് കയറാൻ. ജീസസ്, ആ ഒരു കയ്യിൽ വരിയിൽ ഞാൻ കൈ പിടിച്ചിരിക്കുക. എനിക്ക് കൈ തരാൻ അവിടുത്തെ അങ്കിൾ കൈയും കൊണ്ട് നിൽക്കുക. ജീസസ്, അകത്ത് കിടന്ന പെൺകുട്ടി അലറുന്നത് കേൾക്കാം. ആ വീട്ടിൽ 3-4-5 അവരുടെ ആൻറ്റിമാരെല്ലാം വന്നിട്ടുണ്ട് ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ദൈവദാസന്മാർ വരുന്നത് കൊണ്ട് ഇങ്ങനെ അവിടെ തന്നെ നിന്നു, അവിടെ തന്നെ ഞങ്ങൾ നിന്നു. ജീസസ്, അമ്മ എൻ്റെ പുറകെ വന്ന് ദൈവദാസനെ കൈ കാണിച്ച് മേപ്പോട്ട് കയറാം. ഞാൻ പറഞ്ഞു, അവിടെ തന്നെ നിൽക്കണം, എന്തോ ഒരു കാര്യം നടക്കാൻ പോവാ. ജീസസ്, ഇവരുടെ അമ്മ സ്റ്റെപ്പിൻ്റെ അടുക്കൽ ഒരു 4 മണി ചെടി ഇങ്ങനെ പടർന്നു കിടക്കുന്നു. 4 മണി ചെടി ജീസസ് പടർന്നു കിടക്കുന്നു. ഞാൻ ആ വീട്ടുകാരനോട് ചോദിച്ചു, ഞാൻ ഈ ചെടി പറിച്ചോട്ടെ എന്ന് ചോദിച്ചു. പറിച്ചോളാൻ പറഞ്ഞു. ഞാൻ ആ എൻ്റെ കൂടെ വന്ന ദൈവദാസനോട് പറഞ്ഞു, കൈ കൊണ്ട് ആ 4 മണിച്ച് ആ പരന്ന് കിടക്കുന്ന ആ ചെടി, 4 മണിയാണെന്ന് എനിക്കറിയത്തില്ല അമ്മേ, അത്രയൊരു ചെടി, പരന്ന് കിടക്കുന്ന ചെടി, റോസ് കളറോടെ പൂ നിൽക്കുന്നൊരു ചെടി, ആ പടർന്ന് കിടക്കുന്നതിനെ ഇങ്ങനെ പിടിച്ച് പിഴുതിങ്ങെടുത്തു. ജീസസ്, പിഴുതെടുത്ത്
നടത്തി അവിടുത്തെ മണ്ണ് മുഴുവൻ മാറിയപ്പോൾ ഒരു പൊള്ളയായ കുഴി. ഞാൻ ആ ദൈവദാസനോട് പറഞ്ഞു ആ കൈ അങ്ങോട്ട് ഇടാൻ പറഞ്ഞു. ഇട്ടപ്പോൾ ആ കൈക്കകത്തൊരു കൊടമേ പൊട്ട് പൊങ്ങി വന്നു. ഇത്രമാത്രമേ ഞങ്ങൾക്കറിയത്തുള്ളൂ. ആ അമ്മേ സ്തോത്രം, അത് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു. ഇതെല്ലാം വെളിയിൽ നടന്നു. ഞങ്ങൾ പെരയ്ക്കകത്ത് കയറിയപ്പം നല്ല ചുരിദാരും നല്ല വസ്ത്രവും ധരിച്ചുകൊണ്ട് ഭ്രാന്തി പിടിച്ച് അലറിയ പെങ്കൊച്ച് ഇറങ്ങി ഞങ്ങളുടെ കൂടെ വന്ന് സെറ്റ് ചെയ്തിരുന്നു. ആരും പ്രാർത്ഥിച്ചില്ല, ആരും ശ്വാസിച്ചില്ല. ഞാൻ വെളിപ്പെടുത്തുന്ന കാര്യമാണ് പറയുന്നത്, രക്തം ക്ഷയം ബന്ധനം മാത്രമല്ല, നിന്റെ ഭാവി കൂടെ ദൈവം വെളിപ്പെടുത്തും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. എനിക്ക് വെളിപ്പെടുത്തുന്ന പോലെ അല്ല നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന പോലെ അല്ല മറ്റൊരാൾക്ക് വെളിപ്പെടുത്തുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തും. എന്നോട് ദൈവം പറഞ്ഞു, നിന്റെ നന്മയോട് പിശാച് നടത്തുന്ന പിടിവലിയെ കുറിച്ച് കർത്താവ് നിനക്ക് വെളിപ്പെടുത്താൻ പോകയാ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇന്നത്തെ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് എന്റെ കർത്താവ് നിന്റെ ഭാവി വഴിയെ ബ്ലോക്ക് ചെയ്യുന്ന ആ ദുഷ്ടന്റെ ശക്തി ബന്ധിക്കപ്പെടത്തക്കവണ്ണം ദൈവം ചിലത് വെളിപ്പെടുത്തും. ഒരിക്കലേ ഞാൻ ഇന്ന് ഓർക്കുന്നു, ഓസ്ട്രേലിയ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു സ്ത്രീ എന്നെ ഫോൺ വിളിച്ചു. ബ്രദറെ, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് ആദ്യം വിളിച്ചു സംസാരിച്ചു, ബ്രദറെ ഞങ്ങൾക്ക് ഭയങ്കര വേദനയുള്ളൊരു കാര്യമുണ്ട്. ബ്രദറെ, അവർ കരയുക. ഞാൻ ചോദിച്ചു എന്നാ? ആ സ്ത്രീ വാങ്ങിച്ചു, ബ്രദറെ ഞാൻ 8 മാസം 7.5 മാസം പ്രഗ്നൻ്റാ ബ്രദറെ. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? എൻ്റെ കുഞ്ഞിനെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാലിന് പത്തിയില്ല, 2 കാലിന് പത്തിയില്ല ബ്രദറെ. ഒരു മാംസപിണ്ഡത്തെ ഞാൻ പിറക്കളോ ബ്രദറെ. ഞാൻ പറഞ്ഞു നിങ്ങൾ 2 മുട്ടുകുത്താൻ പറഞ്ഞു. അവർ 2 ഒരു രാജ്യത്ത് മുട്ടുകുത്തി. ഇപ്പുറത്തെ സൈഡിൽ ഞാനും മുട്ടുകുത്തി. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു വെളിപ്പാട് കാണുക. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുകയാ, ജീസസ് ജീസസ് അമ്മ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുകയാ, കാണുന്നത് നോക്കണേ, 2 കാലുകൾ വളർന്നു വളർന്നു വരുന്നു. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ സിസ്റ്ററേ, നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട, നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട, എന്തോ നിങ്ങളുടെ വയറിനകത്ത് നടക്കുന്നുണ്ട്, എന്തോ നടക്കുന്നുണ്ട് ജീസസ്. അവർ വാവിട്ട് കരയുക. ഞാൻ പറഞ്ഞു കരച്ചിൽ നിർത്ത, കരച്ചിൽ പരിഹാരമല്ല, വിശ്വാസമാ പരിഹാരം. ഒരാമീ പറഞ്ഞാട്ട്, നിങ്ങൾക്കറിയാമോ കർത്താവിൻ്റെ സ്തോത്രം, ആ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് മണിക്കൂറുകൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് ധൈര്യത്തോടെ പറയാൻ പ്രാർത്ഥിച്ചു ജീസസ്. അവരെ എന്തെങ്കിലും ഒരു ദിവസം ഈ സ്റ്റേജിൽ ഞങ്ങൾ കാണിക്കും ജീസസ്. ആമേ, ആ സ്ത്രീക്ക് ഓപ്പറേഷനാന്ന് പറഞ്ഞു, പക്ഷേ അവൾക്ക് സുഖപ്രസവം ദൈവം കൊടുത്തു. അവിടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെടുത്തുമ്പോൾ സ്കാനിങ്ങിൽ ഏത് കാൽപത്തി ഇല്ലെന്ന് പറഞ്ഞോ, ആ പത്തിക്ക് പിടിച്ചാ ഡോക്ടർ വിളി ജോലിയിൽ ഇറക്കിയത്. ഞാൻ എന്തിനാ ഇത് നിന്നോട് പറയുന്നത്? എടാ, ദൈവം നിനക്ക് ചിലത് വെളിപ്പെടുത്താൻ തയ്യാറാ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം പറയുന്നു, മണ്ടച്ചാരെ പിശാച് മെത്തിച്ച മന്ത്രവാദത്തിന്റെ കൊടത്തെ കാണാതെ ദൈവത്തിന്റെ വെളിപ്പാടിനെ കാണ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നീ അസ്തമിച്ചെന്ന് പറഞ്ഞ് പരത്തിയവരുടെ മുമ്പിൽ ദൈവം ചിലത് വെളിപ്പെടുത്താൻ പോകയാ. നിന്റെ സന്തതിയെ കുറിച്ച് ചിലത് വെളിപ്പെടുത്താൻ പോകയാ. നിന്റെ വീടിനെ കുറിച്ച് ചിലത് വെളിപ്പെടുത്താൻ പോകയാ. നീ പ്രാർത്ഥിച്ചോണ്ടിരി, ദൈവം വെളിപ്പെടുത്തി തരും. നിങ്ങൾക്കറിയാമോ, ഹൈടെക് യുഗത്തിൽ വന്നപ്പം ജനത്തിന് വെളിപ്പാടിന് കുത്തിയിരിക്കാൻ നേരമില്ല. എല്ലാവരും ഭയങ്കര ബിസിയാന്നേ. ആർക്കാ ഇപ്പം പ്രാർത്ഥിക്കാൻ നേരം? ആർക്കാ ഇപ്പം യോഗം കേൾക്കാൻ നേരം? ഹൈടെക് യുഗമില്ലയോ? എന്നാണ് ഇവരോട് പറഞ്ഞു, ആമി മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് മോന് കേൾക്കുമെന്ന്. മോൻ കേൾക്കുന്നുണ്ട്, മോൻ കേൾക്കുന്നുണ്ട്, അത് വേറെ സൈറ്റിലെ കാര്യമാണ്. ഇതല്ല, അമ്മയെ വെറുതെ റെക്കോർഡ് ചെയ്യുക. നിന്റെ മോന് കൊടുക്കുന്ന അവൻ കേൾക്കുന്നില്ല. മനുഷ്യ ശ്രദ്ധിച്ച്, മനുഷ്യൻ തിരക്കില്ല, പക്ഷേ ആ തിരക്കിനകത്തും ഒരു വെളിപ്പാടിന് വേണ്ടി മണിക്കൂറുകൾ ചെലവാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നിന്നെ തടസ്സപ്പെടുത്തി നിർത്തി ആ തടസ്സം ഇന്ന് പൊട്ടും. നിന്നെ ബ്ലോക്ക് ചെയ്ത ആ തടങ്ങൾ ഇന്ന് പൊട്ടും. നിനക്കറിയാം എന്തോ ഉണ്ടെന്ന്, നിനക്കറിയാം എവിടെ ഒരു ബ്ലോക്കിംഗ് ഉണ്ടെന്ന്, നിനക്കറിയാം എവിടെയോ ഒന്ന് കൂട്ടിയിട്ടിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇത് നിന്റെ ദിവസങ്ങളാ. കുഞ്ഞെ, വെളിപ്പാട് തീർന്നിട്ടില്ല. ഒമാനിലെ സുൽത്താനോട് ഒരിക്കലൊരു പ്രവാചകൻ ചെന്ന് പ്രവചിച്ചു പറഞ്ഞു, ഈ രാജ്യത്ത് സുനാമി അടിക്കാൻ പോവുക, ഒരു ബ്രിഡ്ജ് തകരാൻ പോവുക. ആ ദേശത്തുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു.
അത് ചിരിച്ചു തള്ളി. ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ആകാശം അർദ്ധരാത്രി 12 പോലെ കറുത്തു. സ്തോത്രം, സുനാമി ആ രാജ്യത്തോട്ട് കയറി വീശി അമി ഒരു ദേശം തിന്നച്ചിറങ്ങിപ്പോയി. ജീസസ്, അത് പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ ബെഡ്റൂമിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ആമോസിന്റെ പ്രവചനത്തിനൊരു പ്രവചനമുണ്ട്. ആമോസിന്റെ പ്രവചനം എടുത്തേ. ആമോസിന്റെ പ്രവചനം എവിടെ? ആമോസിന്റെ പ്രവചനം മത്തായി കഴിഞ്ഞല്ല, ഓൾഡ് ടെസ്റ്റമെന്റില്ല. ഓടിയെടുക്ക. യെശയ്യാവ്, യിരെമ്യാവ്, വിലാപങ്ങൾ, യെഹെസ്കേൽ, ദാനിയേൽ 3:7. ആ ഹോശയ്യ. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യുകയില്ല, ഒരു കാര്യവും ചെയ്യത്തില്ല. പക്ഷെ പ്രശ്നം, ഇന്ന് വെളിപ്പെടാൻ ഇരിക്കാൻ പ്രവാചകന്മാരില്ല. നിങ്ങൾക്കറിയോ, ഇപ്പം മെസ്സേജ് ഉണ്ടാക്കുന്നത് അമീ കർത്താവിൻ്റെ സ്തോത്രം ലാപ്ടോപ്പിൻ്റെ സൗകര്യത്തോടും കർത്താവ് പല സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടാ. സത്യത്തിൽ മെസ്സേജ് ഉണ്ടാക്കണ്ടേ മുട്ടയിരുന്നു അമ്മേ. ഹൈടെക് യുഗം, കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്ന് ഇപ്പം കപ്പ യുഗത്തിലേക്ക് വന്നേക്കാം. ഫൈസർ ഹോട്ടലിൽ ഇപ്പം കപ്പയാ, എല്ലാം തിരിച്ചു വരും. വരാതെ എവിടെ പാന? ഒരാമയും വരുന്നില്ല, ഒരാമയും വരുന്നില്ല. ശ്രദ്ധിച്ചു കട്ടെ, ദൈവം തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയാണ് ദൂത് പറയാം, നീ ഒരഭിഷക്തനാണെങ്കിൽ ചിലത് വരുന്നതിന് മുമ്പ് നിനക്ക് വെളിപ്പെട്ടിരിക്കും. കുഞ്ഞെ, നിനക്ക് കൊതിയുണ്ടോ ചിലത് വെളിപ്പെട്ട് കിട്ടണമെന്ന്? നിനക്ക് താല്പര്യമുണ്ടോ ചില രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടണമെന്ന്? ഒരാമയും പറഞ്ഞാട്ടെ. ഒരിക്കലേ ഞാൻ ഒന്ന് രണ്ട് ഭാഗത്തോട്ട് പോവാ. ഒരു രാജാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം സ്തോത്രം, നമ്മൾ കാണുന്ന പോലെ ആന കൊമ്പൂലിക്ക് വരുന്നു ഒന്നുമല്ല, വേണ്ട വേണ്ടുന്നില്ല. ഞങ്ങളുടെ ഇവിടെ ഒരാളെ സ്വപ്നം കണ്ടു. വാമേ, ഒരു പൂവൻകോഴി കൊമ്പനാനെ ഓടിച്ചുകൊണ്ട് പോയെന്ന്. എന്നാ സ്വപ്നമാ? പോട്ടെ, കർത്താവിൻ സ്തോത്രം, ഞാനതൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. കുഞ്ഞെ, കാണുവാന്ന് നല്ല സ്വപ്നം കാണണം. പ്രാർത്ഥിക്കാതെ കയറി കിടക്കും, പിന്നെ രാത്രി ആന കൊമ്പ് കുഴിക്ക് വരുന്നു, പിന്നെ അവനും ഉറങ്ങത്തില്ല, വീട്ടിലുള്ളവരെ ഉറക്കത്തില്ല. അങ്ങനെയല്ല, ശ്രദ്ധിക്കണം. നീ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നാൽ നിനക്ക് നല്ല സ്വപ്നം ദൈവം തരും. ശ്രദ്ധിച്ചു കട്ടെ, സ്വപ്നം ദൈവം തന്നാൽ അത് ദൈവം തന്നെന്ന് ഉറപ്പുണ്ടേ പറയണം. ആമേൻ. പണ്ടൊക്കെ ഭക്തന്മാർ കിടക്കുമ്പോൾ അവർക്ക് സ്വപ്നം കൊടുക്കുമായിരുന്നു, ദർശനം കൊടുക്കുമായിരുന്നു. ഇപ്പം അതിനൊന്നും നേരമില്ലല്ലോ. കാര്യം 2 മണിക്കാണ് വാട്സാപ്പിൽ നിന്നും ആമേ സ്തോത്രം ഫേസ്ബുക്കിൽ നിന്നും ചാറ്റിങ്ങിൽ നിന്നും ചീറ്റിങ്ങിൽ നിന്നും ഒക്കെ ഇറങ്ങുന്ന രാത്രി 2 മണിക്കാണ്. പിന്നെ ഉറങ്ങാൻ നേരമുണ്ട്. പ്രഭാത പ്രാർത്ഥന എവിടെ? അത് കേട്ടിട്ട് പോലുമില്ല, കണ്ട മിണ്ടുന്നില്ല. പണ്ടൊക്കെ എഴുന്നേറ്റ് മനമേ പക്ഷി ഗണങ്ങൾ എവിടെ? ഉച്ചയ്ക്ക് 11 മണിക്ക് എഴുന്നേക്കുന്ന പിള്ളേർ. കുഞ്ഞെ, യേശുവിനെ വിളിക്കുന്ന നിനക്ക് ചിലത് വെളിപ്പെടുമെന്ന് ലോകമറിയണം, ദൈവമറിയണം. ജീസസ്, നിന്റെ സമശിഷ്ടങ്ങൾ അറിയണം. അവന് പ്രാർത്ഥിച്ചാൽ വെളിപ്പെടും ചിലത്. ഒരിക്കൽ ഒരു രാജാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടതല്ല, കണ്ടപ്പോഴേ സ്വപ്നം അങ്ങ് മറന്നുപോയി. സ്വപ്നം മറന്നുപോയിട്ട് കർത്താവിൻ്റെ സ്തോത്രം, രാവിലെ എഴുന്നേറ്റ് വെച്ചാൽ സ്വപ്നം നിമിത്തം ഭയങ്കര ടെൻഷൻ. എന്തോ കണ്ടു, എന്തോ അന്ന് ഓർക്കുന്നില്ല. പുസ്തകത്തിലെ കാര്യം കേട്ടോ, ഞാൻ ഉണ്ടാക്കിയ കഥയൊന്നുമല്ല. മന്ത്രവാദികളെയും ആഭിചാരകരെയും എല്ലാം വരുത്തി, അവരെല്ലാം നോക്കി വെച്ച് പറഞ്ഞു, രാജാവ് തിരുവുള്ളമുണ്ടായിട്ട് സ്വപ്നം പറഞ്ഞാട്ട് ഞങ്ങൾ വ്യാഖ്യാനിക്കാം. രാജാവ് പറഞ്ഞു, സ്വപ്നവും വ്യാഖ്യാനവും ഒന്നിച്ച് പറഞ്ഞോളൂ, ഞാൻ മറന്നുപോയി. ഇല്ലെങ്കിൽ നിന്റെ വീട് ഞാൻ കുപ്പക്കുന്നാക്കും. മന്ത്രവാദി വിറച്ചു. മന്ത്രവാദി, ശകനവാദി, ആപചകന്മാരെല്ലാം കൂടെ സമ്മേളനം കൂടി അമ്മമാർ പറഞ്ഞു, നമ്മൾ രാജാവിനോട് എന്താ പറയുക? ഒരുത്തം മുമ്പോട്ട് എന്ന് പറഞ്ഞു, രാജാവേ അമ്മീ ജഡവാസമുള്ള ഒരുത്തർക്കും ഇത് വെളിപ്പെടത്തില്ല. അപ്പം തന്നെ രാജാവ് ഒരു ആജ്ഞയിട്ടു, മുഴുവൻ മന്ത്രവാദി ശകുനവാദി ദർശകന്മാരുടെ വീട് കുപ്പക്കുന്നാക്കി മൊത്തത്തിന് കൊല്ലാൻ രാജകൽപ്പനയിട്ടു. വിവരം ദാനിയേൽ അറിഞ്ഞു. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവേ എനിക്ക് ചില സമയം തരണം, രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. വിശ്വാസമുണ്ട്, ഹല്ലേലൂയ പറയണം. ചങ്ക് പിരിച്ച് ചിലതിൻ്റെ നേരെ നിന്നാണ് പറയണം, വെളിപ്പെടുത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിൽ നടന്നൊരു കഥ പറയാം. ഒരു പാവം പിടിച്ച ചുമട്ട് തൊഴിലാളി രക്ഷിക്കപ്പെട്ട് യേശുവിനെ സ്വീകരിച്ചു. അക്ഷരാഭ്യാസമൊന്നുമില്ല, പക്ഷെ പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. പിള്ളേർ ബൈബിൾ വായിച്ച് കേൾപ്പിക്കും, പുള്ളി പ്രസംഗിക്കും. പക്ഷെ പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ BTH BD MD കഴിഞ്ഞോ മാറി നിൽക്കും. ആത്മാവില്ല മെസ്സേജ്, പിന്നെ സംഭവം വേറെയാ. ഇങ്ങോട്ട് നോക്കാം. അപ്പം പുള്ളിക്ക് ഈ സുവിശേഷം അറിയിക്കണം.
ഒരു സഞ്ചിയൊക്കെ തൂക്കി ഓരോ സുവിശേഷ ലഘുലേഖകൾ ഓരോ വീടുകൾ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് വരിക. പ്രൈസ് ഗോഡ്. അങ്ങനെ അതൊക്കെ കൊടുത്ത് വിഷമെന്ന് ആഹാരമൊന്നും കഴിക്കാതെ, പണ്ടത്തെ കാലത്ത് കേട്ടോ, കുറേ വർഷം മുമ്പാണ് എൻ്റെ ഞാനൊക്കെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്താണ്. ആഹാരമൊക്കെ കഴിക്കാതെ ഇങ്ങനെ തോളൊരു സഞ്ചിയൊക്കെ തൂക്കി ഇങ്ങനെ കോന്നി ചന്തയെന്ന് പത്തനംതിട്ടക്കുള്ള റോഡ് നടന്നു വരിക. അപ്പം ഒരച്ചായൻ ഊണൊക്കെ കഴിഞ്ഞിട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്ന് കാലിമ്മേ കാലൊക്കെ പൊക്കി വെച്ച് മനോരമ പേപ്പർ വായിക്കുക. അപ്പോൾ ഒരു മിഷണറി ഇങ്ങനെ പോന്നേ കണ്ടപ്പം വിളിച്ച് കൈയാട്ടി. അപ്പം പുള്ളി ഓർത്തു, ദൈവമേ ചാൻ വിളിച്ചാൽ ചോറൊക്കെ തരാനായിരിക്കും. അവിടെ വാതിക്കെ ചെന്നപ്പോളേ ആ ഉദ്ദേശിയോട് ചോദിച്ചു, തെണ്ടാനിറങ്ങിയിട്ട് എന്തോ കിട്ടിയെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഉരുകിപ്പോയി. എന്നോട് നേരിട്ട് പറഞ്ഞ ടെസ്റ്റിമണിയാണ്, ഉരുകിപ്പോയി. പുള്ളി കണ്ണം നടഞ്ഞേച്ച് ചിരിച്ചോണ്ട് പറഞ്ഞച്ചാ, ചാണകക്കൂടിനകത്തിരിക്കുന്ന ആനക്കൊമ്പ് വെളിപ്പെടുത്താൻ എൻ്റെ ദൈവ ശക്തനാന്ന് പറഞ്ഞു. അച്ഛായൻ കാല് സിറ്റ് ഔട്ടിൽ നിന്ന് താത്തു വെച്ചാ, എടി അമ്മണിയെ ഉപദേശി വന്നേ കണ്ടില്ലൂടി, ചോറ് വിളമ്പടി എഴുതടി ചെക്ക് വിളിക്കടി കാറ് കാറും അവൻ്റെ ആ ചാണകക്കൂടിനകത്ത് ആനക്കൊമ്പ് ഇരിപ്പുണ്ട്. ഒറ്റ വെളിപ്പെടുത്തൽ അമ്മ ചോറ് കൊടുത്തു ചെക്ക് കൊടുത്തു കാറേൽ വീട്ടിൽ കൊണ്ടുപോയി. നീ അലയണ്ട, ഒറ്റ വെളിപ്പാട് മതി, നിന്റെ ലെവല് മാറാൻ. നിന്റെ സന്തതി മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവത്തിന് ചിലത് വെളിപ്പെടുത്താനുണ്ട്. നിന്റെ സന്തതിയെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് വെളിപ്പെടുത്താനുണ്ട്. നീ അസ്തമിച്ചെന്ന് പറഞ്ഞവരുടെ നടുവിൽ എൻ്റെ കർത്താവിന് ചിലത് വെളിപ്പെടുത്താനുണ്ട്. ചോദിക്കുക, ആൻറ്റി എന്താ പേര്? തങ്കമണി. ലോഡ് ആമേ, എത്ര നാളായി തടിപ്പ് തുടങ്ങിയിട്ട്? അഞ്ചാറ് വർഷമായി. പറഞ്ഞു കൊഴുപ്പിന്റെ പറഞ്ഞു ജീസസ്. പക്ഷെ തൊട്ടാൽ ആ വീർപ്പ് അവിടെ തന്നെ ഉണ്ട്. ഇപ്പോ ആന്റി ആ വീർപ്പിലോട്ട് തൊടാൻ പോവാ. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഒരു ഹീലിംഗ് പവർ നമുക്ക് ചോദിക്കാം. ആന്റി എന്നെ നോക്കിക്കോ. ആന്റി ആന്റി ഒന്ന് ചിരിച്ചേ. ആന്റി ഈ ചിരി ഫ്രീ. ആന്റി എത്ര വലിപ്പം ഉണ്ടായിരുന്നു ആ തടിപ്പിന്? കയ്യൊന്ന് കാണിച്ച്, ഇവരൊന്ന് കാണട്ടെ. വല്ല പരീക്ഷന്മാരൊക്കെ ഇടയ്ക്ക് ഇരിപ്പുണ്ട്, ഇവരൊന്ന് കാണട്ടെ. ഒന്ന് എത്ര ഉണ്ടായിരുന്നു? അത്രയും വലിപ്പമാണ്. 6 വർഷം കൊണ്ട് അത്രയും വലിപ്പമുള്ള ഒരു സാധനം. ആന്റി ഇപ്പൊ ആന്റി തൊട്ടു നോക്കിക്കേ, അതുണ്ടോ അവിടെ? ഒന്ന് തൊട്ടു നോക്കിക്കേ. നോക്കിയപ്പോ അതവിടെ ഇല്ല. 6 വർഷം കൊണ്ട് ഈ വലിപ്പത്തിൽ കക്ഷത്തോട് ചേരുന്ന ഭാഗത്ത് വെളിപ്പെട്ട ആ മുഴ ലോർഡ് 1 സെക്കൻഡ് കൊണ്ട് യേശു എടുത്തു കളയുകയാ. ആന്റി എവിടെ അമ്മ? ആന്റി എത്ര നാളായിട്ടുണ്ട്? 5 വർഷത്തിൽ കൂടുതലായി. ആന്റി എന്താ വലിപ്പം ഉണ്ട് ആന്റി അതിന്? വലിപ്പത്തിൽ നിക്കുക. ഗ്ലോറി. 6 വർഷമുള്ള കേസ് തൊട്ടപ്പോ 5 വർഷമുള്ള കേസ് തൊടാതിരിക്കുവോ? തൊടാതിരിക്കുവോ? കർത്താവ് തൊടും. ഹീലിംഗ് പവർ, സൗഖ്യത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഇത് വിടുതലാകുന്ന നിന്റെ കുടുംബത്തിന് വിടുതല യേശുവിന്റെ നാമത്തിൽ. അയ്യോ കർത്താവ് ആന്റിയെ തൊട്ടല്ലോ, യേശു തൊട്ടല്ലോ. ആന്റി ഒന്ന് ചിരിക്ക. ആന്റി സൗഖ്യമൊക്കെ കർത്താവ് അങ്ങ് തരും. ആന്റി ഒന്ന് തൊട്ട് നോക്കി, ഇപ്പൊ ആ തടിപ്പ് അവിടെ ഉണ്ടോ എന്ന്? അതവിടെ ഇല്ല. 5 വർഷമായി ലോർഡ് അവള് കൊണ്ടു നടന്ന തടിപ്പ് ഇപ്പോൾ അവിടെ ഇല്ല. ഓ യേശു അത്ഭുതങ്ങൾ ചെയ്യുകയാ. ഇവിടെ വെളിപ്പെട്ടു കൊണ്ടിരുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ? മുഴങ്കാലിലൊന്ന് നിൽക്കുക, 2 കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ലവ് യു ഫാദർ. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ, എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക. അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം. ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ. ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ, കടഭാരങ്ങൾ, കടക്കെണികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ കർത്താവ്. ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കർത്താവ്. അങ്ങ് അത് ചെയ്തതുകൊണ്ട് സ്തോത്രം കർത്താവ്.
ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ടെ കർത്താവ്. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് മേനാണ്ടോ, എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്റർ തിരുവല്ല, എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റുപുഴയിൽ. നിങ്ങൾ വരിക, നമുക്കൊന്നിച്ച് കാണാം. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിലും അതിനെ എത്തിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ, 24 മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. യേശു അത്ഭുതം ചെയ്യുന്നു. എറണാകുളം ടിവി പ്രഷർ സംഗമവും വിടുതൽ ശുശ്രൂഷയും 2015 നവംബർ 14 രാവിലെ 10 മുതലും വൈകിട്ട് 5:30 മുതലും ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, എറണാകുളം. ഈ മീറ്റിംഗിലേക്ക് ഏവരെയും ക്രിസ്തുയേശുവിൽ സ്വാഗതം ചെയ്യുന്നു. കടന്നുവരുവിൻ, അനുഗ്രഹം പ്രാപിക്കുക.